പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ ഏലൂർ നഗരസഭ പോലീസിൽ പരാതി നൽകി. രാസമാലിന്യം ഒഴുക്കി പുഴ മലിനമാക്കിയ കമ്പനികളെ കണ്ടെത്തി നിയമ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. കൊച്ചിയിൽ നിന്ന് അഖില നന്ദകുമാർ ഉണ്ട്. അഖില, ഏലൂർ നഗരസഭയുടെ നടപടി എന്താണ്? വിവരങ്ങൾ ഇനി. എടയാർ വ്യവസായ മേഖല സ്ഥിതി ചെയ്യുന്നത് ഏലൂർ നഗരസഭയിലാണ്. അവിടെ നിന്നുള്ള കമ്പനികളാണ് പെരിയാറിലേക്ക് ഈ രീതിയിൽ രാസമാലിന്യം ഒഴുക്കിയിരിക്കുന്നത്. പരിസ്ഥിതി നിയന്ത്രണ ബോർഡ് എന്തായാലും ഇക്കാര്യം ശാസ്ത്രീയമായി കണ്ടെത്തിക്കൊണ്ട് ആരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്താനുള്ള നടപടിയിൽ കടക്കുകയാണ്. ആ ഒരു പട്ടികയാണ് ഇപ്പോൾ ഏലൂർ നഗരസഭ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പ്രകാരം അവർക്കെതിരെ നടപടിയെടുക്കാനാണ് തീരുമാനം. ഒപ്പം തന്നെ ഏലൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരിക്കുകയാണ്. ഇത് ആരൊക്കെയാണ് കുറ്റക്കാരെന്ന് ശാസ്ത്രീയമായി ഇത് പഠിച്ചിട്ടുള്ള സമിതികളിൽ നിന്ന് പട്ടിക ലഭിച്ച ശേഷം അവർക്കൊരു നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. ഇപ്പോൾ പല കമ്പനികളുടെയും പേര് ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ ശാസ്ത്രീയമായൊരു അടിത്തറ നൽകിക്കൊണ്ട് ആരാണ് കുറ്റക്കാരെന്നത് കണ്ടെത്തണമെന്നാണ് ഇപ്പോൾ ഏലൂർ നഗരസഭയും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ ഒരു സംഭവം പതിവെങ്കിലും അതിൽ ഇടപെടാൻ പരിമിതി ഉണ്ടായിരുന്നുവെന്നാണ് നേരത്തെ ഏലൂർ നഗരസഭ അധ്യക്ഷനും പറയുന്നത്. പരിസ്ഥിതി നിയന്ത്രണ ബോർഡ് പല കാര്യങ്ങളിലും മറച്ചുവെച്ചും അവരോട് നേരാവണ്ണം ആശയവിനിമയം നടത്താതെയാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോയത്. പക്ഷേ ഈ രീതിയിൽ മത്സ്യ കർഷകരെയും ഒപ്പം തന്നെ അവിടുത്തെ പരിസ്ഥിതിയും കാര്യമായി ബാധിച്ച സാഹചര്യത്തിലാണ് ഏലൂർ നഗരസഭ നിയമ നടപടിക്ക് ഒരുക്കുന്നതും. ശരി അഖില.